കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പാർലമെന്റിനകത്തും പുറത്തും ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ മുത്തലാഖ് ബിൽ ലോക്സഭയിൽ പാസായി. സ്ത്രീകളുടെ സംരക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന മോദി സർക്കാരിൻ്റെ ഭാഗീയമായ വിജയം തന്നെയാണ് മുത്തലാഖ് ലോക്സഭയിൽ പാസായത്. ഇനിയുള്ള കടമ്പ രാജ്യസഭയാണ്. എന്നാൽ മുത്തലാഖ് ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മുത്തലാഖ് ബിൽ എങ്ങനെയും പാസാക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് മോദി സർക്കാർ. മുത്തലാഖ് ബില്ലിനെ രാഷ്ട്രീയമായി കാണരുതെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. 3 വർഷം വരെ തടവ് നൽകുന്ന മുത്തലാഖ് ബിൽ തുല്യതയ്ക്കും ലിംഗനീതിക്കും വേണ്ടിയുള്ളതാണെന്ന് രവിശങ്കർ പ്രസാദ് ലോക്സഭയിൽ പറഞ്ഞു. തുല്യതയും ലിംഗനീതിയും ഉറപ്പുവരുത്താൻ മുത്തലാഖിൻ്റെ കാര്യത്തിൽ നിയമനിർമ്മാണം അത്യാവശ്യമാണ്. 2017 സുപ്രീംകോടതി വിധിക്ക് ശേഷവും മൊഴിചൊല്ലി സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണ്. ജനുവരി 2017 മുതൽ ഇത്തരത്തിലുള്ള 574 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. മുത്തലാഖ് ആചാരമല്ല, ദുരാചാരമാണെന്ന് മോദി സർക്കാർ തുടക്കം മുതൽ തന്നെ വാദിക്കുന്നതാണ്. വിവാഹം കഴിച്ച സ്ത്രീയെ മൊഴിചൊല്ലുന്നതും വീണ്ടും 4, 5 വിവാഹം കഴിക്കുന്നതും എങ്ങനെയാണ് ആചാരമാകുന്നത് എന്നാണ് കേന്ദ്രം പലതവണ ചോദിച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും ആചാരമായി കാണാനാകില്ല എന്നും സ്ത്രീകൾക്ക് നേരെയുള്ള അനീതിയാണെന്നും ഇനി ഇത് വച്ചു പുലർത്താനാകില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുത്തലാഖ് ബില്ലിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. 2017 ഡിസംബർ 27 കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മുസ്ലിം വനിതാ വിവാഹാവകാശ സംരക്ഷണ ബിൽ എന്ന മുത്തലാഖ് നിരോധന ബിൽ ലോക്സഭയിൽ പാസാക്കിയിരുന്നു. 2018 ജനുവരി 3 രാജ്യസഭയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് മോദി സർക്കാരിന് ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ ബില്ല് പാസാക്കാൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് ഓർഡിനൻസ് ഇറക്കിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊണ്ടുവന്ന ഓർഡിനൻസിൻ്റെ കാലാവധി തീർന്നതിനെ തുടർന്ന് ഫെബ്രുവരിയിൽ 2 ഓർഡിനൻസ് കൊണ്ടുവന്നിരുന്നു. 3 തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തുന്ന പുരുഷന് 3 വർഷം വരെ ജയിൽ ശിക്ഷ നൽകുക എന്നുള്ളതാണ് ഓർഡിനൻസിലെ വ്യവസ്ഥ. 2017 രാജ്യത്തെ മുത്തലാഖ് നിരോധിച്ചത്. 15 വർഷത്തെ വിവാഹബന്ധം ഭർത്താവ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി അവസാനിപ്പിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള സൈറ ബാനു, കത്ത് വഴി മൊഴിചൊല്ലപ്പെട്ട അഫ്രീൻ റഹ്മാൻ, മുദ്രപത്രത്തിലൂടെ മൊഴിചൊല്ലപ്പെട്ട ഗുർഷൻ പർവീൻ, ഫോണിലൂടെ മൊഴിചൊല്ലപ്പെട്ട ഇസ്രത് ജഹാൻ, സ്പീഡ് പോസ്റ്റിലൂടെ മൊഴിചൊല്ലപ്പെട്ട അദിയ സാബ്രി എന്നിവരുടെ ഹർജികൾ പരിഗണിച്ച് സുപ്രീംകോടതി മുത്തലാഖ് നിരോധിച്ചതായി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സുപ്രീംകോടതി പോലും നിരോധിച്ച മുത്തലാഖ് എന്ന സമ്പ്രദായത്തെയാണ് പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ ഇപ്പോഴും പിന്തുണയ്ക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന കോൺഗ്രസ് പോലും എന്തിനാണ് മുത്തലാഖ് ബിൽ പാസാക്കുന്നതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നുമില്ല. ഇതുവരെയും രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാതെ പോയതിനാലാണ് മോദി സർക്കാരിന് മുത്തലാഖ് ബിൽ പാസാക്കാൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് രാജ്യസഭയിൽ മുത്തലാഖ് ബിൽ പാസാക്കാൻ സാധിക്കും എന്ന് തന്നെ കരുതാം. വലിയ വെല്ലുവിളികൾ തന്നെ മുത്തലാഖ് ബില്ലിനെതിരെ ഉയരുന്നുണ്ടെങ്കിലും മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്യുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.